ഉമ്മറപ്പടിയിൽ മുടിയും കോതിക്കൊണ്ട് പുറകിൽ ലൈറ്റും ഇങ്ങനെ നേരെ വിളക്കും കത്തിച്ച് വെച്ചിരിക്കുമ്പോൾ നാട്ടുകാരെന്തായാലും വിചാരിക്കുന്നുണ്ടാവും ഇപ്പണിനെ പ്രാന്താണോന്ന്. ബ്യൂട്ടി വേണം, ബ്യൂട്ടി അതാണ് നമുക്ക് മുഖ്യം. തുടങ്ങാം, തുടങ്ങാം അല്ലേ? ഓക്കെ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു നിലവിളക്കിൻ്റെ ഒരു ഭംഗിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലിരുന്ന് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നല്ല കേട്ടോ, ബ്യൂട്ടി ടിപ്സുമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വീണ്ടും വന്നിരിക്കുന്നത്. അത് വീടിന് പുറപ്പെട്ടിരുന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണല്ലോ അല്ലേ? എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഹെയറിൻ്റെ എത്ര ടിപ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും എല്ലാ ആളുകൾക്കും കുഞ്ഞു 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 സംശയങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അങ്ങനെ ഉണ്ടായ കുറച്ച് സംശയങ്ങൾക്കുള്ള കുറച്ച് സംശയം നിവാരണമാണ് ഞാൻ നടത്താൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മളിപ്പം കുറേ ആളുകൾ ഈ ഞാൻ ആദ്യം ഇട്ടിരുന്നു ഓയിലിൻ്റെ ഇതാണ് ഇട്ടിരുന്നത്, രണ്ടാമതൊരു ഹെയർ പാക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ ആളുകൾ ട്രൈ ചെയ്ത് നോക്കി, കുറേ ആളുകൾ ഓയിൽ ചെയ്തിട്ട് ആ പാക്ക് ഇട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നല്ലതാണ്, നല്ല എഫക്റ്റ് തന്നെയാണ്. പിന്നെ ഈ പാക്ക് ഇട്ടതിന് ശേഷം ഷാംപൂ ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്, കാരണം അതൊരു താളി എഫക്റ്റ് തന്നെയാണ് നമ്മുടെ മുടിക്ക് കൊടുക്കുന്നത്. പിന്നെ മരുന്ന്, കുറേ ആളുകൾ അതിൻ്റെ സ്മെല്ലിൻ്റെ കാര്യം, കുറേ ഉലുവയുടെ ഒക്കെ ഒരു സ്മെല്ലിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നമുക്കറിയാം, മരുന്നുകൾക്ക് അതിൻ്റേതായ ഒരു സ്മെൽ ഉണ്ടാവും നോർമലി. അത് തൽക്കാലം നമ്മുടെ ഒരു ആവശ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ കഴുകിക്കളയും, അതിൻ്റെ സ്മെല്ല് പോകും. എന്തായാലും 1-2 വാഷിന് അതങ്ങ് പൊയ്ക്കോളും. ഇന്നിപ്പം വൈകുന്നേരമാണ് നമ്മളിട്ട് പിറ്റേ ദിവസം രാവിലെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും അത് നോർമലി അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും മുടിയിൽ പിന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുടിക്കുണ്ടാവുന്ന ഡ്രൈനെസ്. അത് എൻ്റെ ഹെയറിനും ഭയങ്കരമായിട്ട്, കാരണം പല വെള്ളത്തിലാണ് നമ്മളിപ്പം ഹെയർ ഡ്രയേഴ്സ് ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്, സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സിറമൊക്കെ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ നാച്ചുറൽ അല്ലാത്ത അന്നേരത്തെ ഇപ്പോഴേ അത്യാവശ്യങ്ങൾ മുടി ചുരുട്ടാറുണ്ട്, അങ്ങനെയുള്ള പല പല കേളിയും സ്ട്രെയിറ്റനിങ് ചെയ്യും, അങ്ങനെ പല തോന്നിയവാസങ്ങളും ഇപ്പോൾ ഷൂട്ടിൻ്റെയും ഷോയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോഴെല്ലാം മുടി കുറേ ഡാമേജ് ആവാറുണ്ട്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന, നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. പക്ഷേ എനിക്കതൊരു റെഗുലറായിട്ട് ഞാൻ എനിക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് മുടി ഡ്രൈ ആവുമ്പോൾ നമ്മുടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നല്ല ശുദ്ധമായ നെയ്യാണ് കേട്ടോ. ആദ്യം നെയ്യുണ്ട്, അതിന് പിന്നെ വേണ്ടത് അലോവേരയുടെ ജെല്ല്. അലോവേരയുടെ ജെല്ല് ഒഴിവാക്കിക്കൊണ്ടൊരു പരിപാടി എനിക്കില്ല, കാരണം മുടിയെന്ന് പറയുമ്പോൾ ഏറ്റവും നാച്ചുറലായിട്ട് മുടിക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അലോവേരയുടെ ജെല്ല്. അപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് വീട്ടിൽ അത്ര അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അലോവേരയുടെ ക്ലിയർ ആയിട്ടുള്ള ജെല്ല് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യം കൂടെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇന്ന് ഒരു കാര്യമില്ല, രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഹെയർ സംബന്ധമായിട്ട് തന്നെ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഡ്രൈനെസ്, മുടിക്കുണ്ടാകുന്ന ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടുള്ള നെയ്യാണ്. നെയ്യും അലോവേരയുടെ ജെല്ലും കൂടെയുള്ള ഒരു മിശ്രിതമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഡ്രൈനെസ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്നത് ഗീ യൂസ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ, എൻ്റെ കയ്യിലുള്ളത് ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി അളവ് കൂടുതലെടുക്കുന്നത്. ഓക്കെ, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂണും ഒപ്പം എണ്ണ എടുക്കാൻ പോകുന്നത് അലോവേരയുടെ ജെല്ല്. ജെല്ല് 2 ടേബിൾ സ്പൂൺ തന്നെ വേണേ. അപ്പോൾ നെയ്യ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ കുറേ ഒഴിക്കുന്നത് ഈ ടീസ്പൂണിൻ്റെ 3 ഇരട്ടി, അതായത് 5 ml ആണെങ്കിൽ 15 ml ആണ് ടേബിൾ സ്പൂൺ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ നെയ്യുടെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മോയ്സ്ചറൈസർ നമ്മുടെ ഹെയറിന് നൽകും. നമ്മുടെ ഡ്രൈ ആയിരിക്കുന്ന ഇതിനെ, സ്കാൽഫിനെയൊക്കെ അല്ലെങ്കിൽ മുടിയൊക്കെ സോഫ്റ്റ് ആക്കാനും ഷൈനിങ് ആക്കാനും ഒക്കെ ഗീ വളരെ നല്ലതാണ്. ഒപ്പം നമ്മുടെ അലോവേരയുടെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ളതാണ്. അലോവേര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും ഷൈനസിനും അതുപോലെ തന്നെ ഇത്ര സ്ട്രോങ് ആകാനും ഒക്കെ അലോവേരയുടെ ജെല്ല് വളരെ ഗുണമാണ്. അപ്പോൾ ഇത് നമ്മുടെ തലയോട്ടിൽ, കാരണം ഞാൻ ഇന്ന് 2 കാര്യങ്ങളാണ് പരിചയപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ തലയിൽ തേച്ച് കാണിക്കണില്ല. സോ ഒന്നുമില്ല, നമ്മൾ നോർമലി വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ, അതായത് ഈ അലോവേരയുടെ ജെല്ലും ഗീയും കൂടെ മിക്സ് ചെയ്തിട്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു മുടിയുടെ റേഷ്യൂലാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി, നമ്മുടെ മുടിയുടെ ഒരളവനുസരിച്ച് എടുക്കുക, അതായത് എത്രയാണോ നിങ്ങൾ ഗീ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള അലോവേരയുടെ ജെല്ല് എടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് നമ്മുടെ മുടിയിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് ഷാംപൂ ഉപയോഗിച്ച്, ഷാംപൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ
ഒന്നുകിൽ നിങ്ങൾക്ക് താളി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, ഞാൻ ഷാമ്പു ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ കുറേ ആളുകൾ ഏത് ഷാമ്പാണ് ഉപയോഗിക്കുന്നത് ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ വൗ എന്ന് പറയുന്ന ആപ്പിൾ സൈഡ് വിനെഗറിൻ്റെ ഒരു ഷാമ്പു ആണ്. അത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള, ആമസോണിൽ അവൈലബിൾ ആണ്, എനിക്ക് ഷോപ്പിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇട്ടേക്കാമേ. ഓക്കെ, അതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു. അപ്പോൾ ഇതിന് ശേഷം 30 മിനിറ്റ് നമുക്ക് ഈ ഇത് തേച്ചതിന് ശേഷം, ഈ ഒരു പാക്ക് തേച്ചതിന് ശേഷം, ഈ ഒരു മിശ്രിതം തേച്ചതിന് ശേഷം നമുക്ക് 30 മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയാം. അപ്പോൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് പലപ്പോഴും താരൻ കൊണ്ടും അല്ലെങ്കിൽ മുടിയിലുണ്ടാവുന്ന എന്താ പറയുന്നത് ഈ ഡ്രൈനെസ് കൊണ്ടുമൊക്കെ നമുക്ക് ചൊറിച്ചിൽ, തലയോട്ടിൽ ചൊറിച്ചിൽ ഭയങ്കരമായിട്ട്, അത് താരൻ കൊണ്ട് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നോക്കുമ്പോൾ താരൻ ഉണ്ടാവില്ല, പക്ഷേ തലയോട്ടിൽ ഇങ്ങനെ ഒരു ഇച്ച്നെസ് അല്ലെ ഒരു ചൊറിച്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനുള്ള ഒരു ബെസ്റ്റ് റെമഡിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാര്യം നമ്മുടെ തലയോട്ടി ക്ലിയർ ആണെങ്കിൽ മാത്രമേ നല്ല മുടി ഉണ്ടാവുള്ളൂ, മുടി സ്ട്രെങ്ത് ആയിരിക്കുള്ളൂ. അതിനൊക്കെ നമ്മൾ അതിനുള്ള ഒരു റെമഡി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. പഞ്ചസാര നമ്മൾ എടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ, അതായത് വലിയ സ്പൂൺ 1 ടേബിൾ സ്പൂണും, ഒപ്പം യൂസ് ചെയ്യാൻ പോകുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തു. അപ്പം ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് പഞ്ചസാര കൊണ്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം, നമ്മൾക്ക് ആവശ്യമില്ലാത്ത തലയോട്ടി പുറപ്പെടുവിക്കുന്ന ആവശ്യമില്ലാത്ത ഈ ഒരു അഴുക്ക്, ഈ ഡെഡായിട്ടുള്ള സെൽസ്, അതെല്ലാം നമ്മുടെ റിമൂവ് ആയി പോകും. മാത്രമല്ല നല്ല ക്ലിയർ ആയി കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഈ താരൻ ഉണ്ടാവാതെ, അല്ലെങ്കിൽ ഈ അഴുക്കുമെല്ലാം നമ്മുടെ തലയോട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ടാവും. നമ്മൾ പല പുറത്തൊക്കെ പോയി വരുമ്പോൾ പൊടിയടിക്കുമ്പോഴൊക്കെ, അത് ചിലപ്പോൾ ഷാമ്പു ചെയ്തെന്ന് വെച്ച് പൂർണ്ണമായിട്ട് പോകണമെന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല സ്ക്രബ്ബറായിട്ട് നമുക്ക് തലയോട്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും, അത് ശരിക്കും അതിന് റിമൂവ് ആയി വരും. മറ്റൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ്, നന്നായി കിടന്ന് ഉറങ്ങാൻ പറ്റും. കാരണം തല ചൊറിച്ചിലൊന്നുമില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുമല്ലോ, മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. പിന്നെ എന്താ പറയുക, നമ്മളെ മുടിയുടെ വളർച്ചയ്ക്ക് ഇത് പ്രശ്നമാണ്. നന്നായിട്ട് അഴുക്കോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായിരിക്കും. ഒലിവ് ഓയിൽ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒലിവ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ തലയിലുള്ള ഈർപ്പത്തെ നിലനിർത്താൻ നമുക്ക് സഹായിക്കും. കാര്യം ഒരുപാട് ഡ്രൈ ആവില്ല, ഡ്രൈ ആവുമ്പോൾ തന്നെയാണ് നോർമലി നമുക്ക് ഈ താരനുമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, മാസത്തിൽ 1 പ്രാവശ്യം മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. അതായത് ഈ പഞ്ചസാരയും ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ ഈ തലയോട്ടിലുണ്ടാവുന്ന അഴുക്കുകൾ പോകാനുള്ള ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന മിശ്രിതം, അത് 1 മാസത്തിൽ 1 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ നെയ്യും ഈ ഒരു ഗെയും അലോവേരയും കൂടെ ചേർന്നിട്ടുള്ള ഈ മിശ്രിതം, അത് വളരെ നല്ലതാണ്. ആക്ച്വലി നമുക്ക് ഈ ഉണ്ടാകുന്ന എല്ലാവർക്കും ഈ ഷൈനെസ്, മുടി നല്ല ഡ്രൈ ആയിരിക്കും. എൻ്റെയും ചെറിയതായിട്ട് ഡ്രൈ ഉണ്ട് കുറച്ച് നാളായി ഞാൻ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മുടി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര ഷൈനി ആയിരിക്കും. പിന്നെ കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് എല്ലാവരും നല്ല സിൽക്കി ഹെയർ, നല്ല ഭംഗിയുള്ള ഹെയർ ഉണ്ടാവണം എന്നല്ലേ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഹെയർ ഉണ്ടാവാൻ വേണ്ടി ഇത് ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അമ്മ നല്ല മഴക്കാറുണ്ട്, ഇടിവെട്ടി മഴ പെയ്യാനുണ്ട്, എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടി വേറെ ഒന്നുമല്ല പറഞ്ഞത്, പരിപാടി നിർത്തി വേഗം വീട്ടിൽ പൊക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഞാൻ പറഞ്ഞ ഈ 2 റെമഡി നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല ബെനിഫിറ്റ് ആയിരിക്കും, നിങ്ങളുടെ ഈ ഹെയർ പ്രശ്നങ്ങൾക്കുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ തന്നെയായിരിക്കും. അപ്പോൾ എന്താ, നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ, അതായത് ഓരോ ദിവസവും കമൻറ്റ് ബോക്സിലിടുന്ന ചെറിയ ചെറിയ സംശയങ്ങൾക്കുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഞാൻ ചെയ്യുന്നതായിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിലിടണേ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല, പുതിയ വിശേഷങ്ങൾ, അത് സ്കിന്നാണോ ഹെയർ ആണോ എന്നെനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടിയായിട്ട് ഞാൻ തീർച്ചയായിട്ടും അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ഇന്നേക്ക് പോയി വരാമേ, ടാറ്റ.